യാത്രാ വേളകളിൽ ബസ്സുകളിലും ട്രെയിനുകളിലും സ്ത്രീകൾ അപമാനിതരാകുന്നത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ നാൾക്ക് നാൾ കൂടിക്കൂടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. പുറത്തു വരുന്ന സംഭവങ്ങൾ വളരെ കുറവാണ്. അപമാനിതരാകുന്ന യുവതികൾ പ്രത്യേകിച്ച് കുട്ടികൾ പുറത്തു പറയുന്നില്ല. നാണക്കേട് കൊണ്ട് മുതിർന്നവരും നിശബ്ദത പാലിക്കുന്നു. ഈ മൗനമാണ് ഞരമ്പ് രോഗികൾക്ക് പ്രചോദനമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ സംഭവങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. കേരളം തലകുനിക്കുന്നു. കാഞ്ഞങ്ങാടിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് വരികയായിരുന്ന KSRTC ബസ്സിൽ യുവതിക്ക് നേരെ പീഡനശ്രമം നടത്തിയ യുവാവിനെ പോലീസ് പിടികൂടിയെങ്കിലും തക്കതായ ശിക്ഷ കിട്ടാത്തത് കൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കണ്ണൂർ സ്വദേശി നിസാമുദ്ദീനാണ് പോലീസ് പിടിയിലായത്. ഇന്നലെ രാത്രിയോടെ ബസ് മലപ്പുറം വാളാഞ്ചേരിയിൽ എത്തിയപ്പോഴാണ് സംഭവമുണ്ടായത്. ഇയാൾ ശല്യം തുടർന്നതോടെ യുവതി ബസ്സിലെ എമർജൻസി നമ്പറിൽ വിളിച്ച് പരാതിപ്പെട്ടു. അതേ തുടർന്ന് വാളാഞ്ചേരി പോലീസ് എത്തി നിസാമുദ്ദീനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോഴിക്കോട് വെച്ച് തന്നെ നിസാമുദ്ദീൻ യുവതിയെ ശല്യം ചെയ്യാൻ തുടങ്ങിയിരുന്നു. തുടർന്ന് കണ്ടക്ടർ ഇടപെട്ട് ഇയാളെ സീറ്റ് മാറ്റിയിരുത്തി. എന്നാൽ മലപ്പുറം എത്തിയപ്പോൾ വീണ്ടും ശല്യം ചെയ്യൽ തുടർന്നു. കഴിഞ്ഞ ദിവസവും അരങ്ങേറിയ സംഭവത്തിൻ്റെ ചൂടാറും മുൻപാണ് വീണ്ടും ഈ സംഭവം അരങ്ങേറിയത്. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ സിനിമാ പ്രവർത്തകയ്ക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തുകയും ലൈംഗിക ചേഷ്ട കാണിക്കുകയും ചെയ്ത സംഭവത്തിൽ കോഴിക്കോട് സ്വദേശി സവാദ് പിടിയിലായിരുന്നു. മൂന്ന് പേർക്കിരിക്കാവുന്ന സീറ്റിൽ പരാതിക്കാരിയായ യുവതിക്കും മറ്റൊരു യുവതിക്കുമിടയിൽ വന്നിരുന്നായിരുന്നു പ്രതിയുടെ നഗ്നതാ പ്രദർശനം. സംഭവം യുവതി ക്യാമറയിൽ പകർത്തിയതോടെ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ബസ്സിൽ നിന്ന് ഇറങ്ങിയോടിയ സവാദിനെ സാഹസികമായാണ് ബസ് കണ്ടക്ടറും ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് പിടികൂടി പോലീസിന് കൈമാറിയത്. ബസ്സുകളിൽ മാത്രമല്ല ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും സ്ത്രീകൾ അപമാനിതരാകുന്നുണ്ട്. സ്ത്രീകളെ നഗ്നത കാണിച്ച് അപമാനിക്കുന്നത് ചില ഞരമ്പ് രോഗികളുടെ സ്ഥിരം സംഭവമാണ്. അമ്പലങ്ങളിലെ ഉത്സവപറമ്പ് പോലുള്ള ആൾക്കൂട്ടത്തിനിടയിലും ഞരമ്പുകളുടെ വികൃതി മൂലം സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു. ഇതിന് ശാശ്വത പരിഹാരം വരണമെങ്കിൽ നിയമത്തിൽ കർശന ശിക്ഷ ഏർപ്പെടുത്തണം. കർശന ശിക്ഷ കൊടുത്തെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ആളുകൾ പിന്തിരിയൂ.